ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇന്ന് കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും എന്നറിയാം, എന്നാലും നമ്മുടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വളരെ ഉപകാരമുള്ള വീഡിയോകളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്, ചെറിയ ആപ്പിളാണ്. അപ്പോൾ ആപ്പിളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലോ ഒക്കെ നമ്മൾ കൊടുത്തു വിടില്ല. ഇപ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ ചിലർ ആപ്പിളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും ആപ്പിൾ ഇങ്ങനെ തൊലിയൊക്കെ ചെത്തി മുറിച്ചൊക്കെ വന്നിട്ട് നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെത്തി വരുന്ന സമയത്തേക്ക് ആദ്യം ചെത്തിയതൊക്കെ നല്ല കളർ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ കളർ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെറുതെ പച്ചവെള്ളം, പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത സംഭവം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പാണ്. അപ്പോൾ നമുക്കൊരു അല്പം ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണേ. കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ച ആപ്പിൾ നേരെ വെള്ളത്തിലേക്ക് ഇട്ടേക്കുക. അത് ചെറിയ ചെറിയ പീസുകളാക്കിയതാണെങ്കിലും നമുക്കിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇനി തൊലി ചെത്തിയതിന് ശേഷമാണെങ്കിലും നമുക്കിങ്ങനെ ഇടാം. ഇവിടെ ഒരു കളർ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. നല്ല നമ്മളെപ്പം മുറിച്ചതാണോ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കണം. ഇനി ആപ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു ടിപ്പും കൂടി ചെയ്യാം കേട്ടോ. ആപ്പിൾ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഉപ്പ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഉപ്പിൻ്റെ രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും. നമ്മളതേ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയാണ്. എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ നമ്മുടെ പഞ്ചസാര. അപ്പോൾ നമുക്കൊരു അല്പം പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇതുപോലെ തന്നെ ആപ്പിൾ മുറിച്ച കഷ്ണങ്ങൾ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളത്തിലോ, അപ്പോൾ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിലോ നമ്മുടെ ആപ്പിൾ ഡിപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളറൊന്നും വ്യത്യാസം വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ, കുറേ നേരമൊന്നും വയ്ക്കേണ്ട കേട്ടോ. ഒന്ന് ഇടുക, എടുക്കുക. അപ്പോൾ ദേ മുറിച്ച് കാണിച്ചു തരാണ്ടോ, നല്ല പോലെ തന്നെ നമ്മുടെ ആപ്പിളിരിക്കും. നമ്മൾ പുറത്തെടുത്ത് വയ്ക്കുവാണെങ്കിൽ ശരിക്കും നേരത്തെയാണെങ്കിൽ കളർ പോകും. അപ്പോൾ ഈ രീതി നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ കളറൊന്നും മാറത്തില്ല കേട്ടോ. ഇതുപോലെ ആപ്പിളിൻ്റെ ആ ഒറിജിനൽ കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോലെ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയും, നമ്മുടെ വീട്ടിൽ തക്കാളിയൊക്കെ നമ്മൾ പുറത്തു നല്ല കൂടുതലും വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന തക്കാളികളൊക്കെ നമുക്ക് കഴുകിയിട്ടല്ലേ നമ്മൾ ഫ്രിഡ്ജിലോട്ടൊക്കെ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ കഴുകിയെടുക്കുവാണ്. കുറേ വെള്ളത്തിലിട്ട് കഴുകുന്നത് കുറച്ച് വെള്ളം മതി കേട്ടോ. അതിൻ്റെ പുറത്ത് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കണം. കണ്ടോ, എല്ലായിടത്തും നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞെട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ മുകളിലെ ഞെട്ട് ഭാഗം പറിച്ച് കളയണം. അപ്പം ഞാനൊരു ടർക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഈ തക്കാളി വെള്ളം ഉണ്ടാകുമല്ലോ അതിൽ അല്പമെങ്കിലും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ടർക്കിയിൽ തുടച്ചുണക്കിയെടുക്കുന്ന പോലെ തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടുത്തൊരു പാത്രത്തിലേക്ക് വെക്കണം. അപ്പോൾ പാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം മതി. ഒരു ഏതെങ്കിലും ഒരു ഡപ്പ എടുക്കുക, ആ ഡപ്പയിലോട്ട് നമുക്ക് ഇത് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ, എന്ന ചില ഞെട്ട് ഭാഗം നമുക്ക് താഴെ വരുന്ന രീതിക്ക് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ലതായിട്ട് ഫ്രഷായിട്ടും ഒരു മാസത്തോളം കേടുകൂടാതെ നമ്മുടെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കണ്ടോ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ അടുക്കി അങ്ങ് വയ്ക്കുക. പിന്നെ കൂടുതൽ ഈ ഒരു പാത്രം നിറഞ്ഞിരിക്കുന്ന തക്കാളി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാട്ടോ. ഒരു അനക്കവും തട്ടാതെ നന്നായിട്ടിരുന്നോളും. ദേ ഇതുപോലെ നല്ല രീതിയിൽ തുടച്ചെടുക്കണം കേട്ടോ. നമ്മളൊരു അല്പം എനക്കിട്ടു എന്ന് വെച്ചാലും നമുക്ക് ഒരു മാസത്തോളം തക്കാളി ഒന്ന് ചീഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അതിൻ്റെ കുറച്ചുള്ളത് കൊണ്ട് മറിഞ്ഞു വീണിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി നന്നായിട്ടിങ്ങനെ അടുക്കി സെറ്റാക്കി വയ്ക്കട്ടെ. കണ്ടോ, ദേ നന്നായിട്ട് നമുക്ക് അടുക്കി വെക്കാം. അടിക്കെല്ലാം ചേർത്തങ്ങ് വെക്കുവാണെങ്കിൽ അത് അനങ്ങാതെ അവിടെ ഇരുന്നോളും. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരുന്നോളും. കണ്ടോ, നല്ല സൂപ്പറായിട്ടിരുന്നോളും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ പച്ചമുളകൊന്നും നമ്മൾ ചിലപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടാവില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചമുളകൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറോ എന്തെങ്കിലും പേപ്പർ ഇട്ടാൽ മതി. പേപ്പർ ഒരു കഷ്ണം ഇടുക, അതിനെ പുറത്തോട്ട് ഞെട്ട് കളഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ പുറമേക്ക് ഇതുപോലെ തന്നെ നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കുക. കുറച്ച് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. ഒത്തിരി തിക്കി നിറച്ചിടരുത്. അതിൻ്റെ പുറത്തോട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെ പേപ്പർ കഷ്ണം വയ്ക്കുക. ഇതുപോലെ തന്നെ നിരത്തി അങ്ങ് ഇടുക.
കണ്ടോ, ഇങ്ങനെ നിരത്തി ഇട്ടേക്കണം. ആ കുറച്ച് കുത്തി നിറച്ച് നമ്മൾ ഒരിക്കലും അമുക്കിയൊന്നും വെക്കരുത്. ഇത് ഇപ്പം നമ്മൾ പുറമെ ഇടുന്ന ലെയറിൽ വേണം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഏതായിരിക്കും, പഴുത്തായിരിക്കത്തില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് പുറത്ത് വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാലും കേടുകൂടാതിരിക്കും. ഇത് നാടൻ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ കേട്ടോ വെക്കുന്നത്, ഒരു കേടും വരില്ല. അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ചെറിയുള്ളി വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും മടിയുള്ള കാര്യമാണ്, ചെറിയുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, കണ്ണൊക്കെ നീറും, പൊളിക്കാൻ പാടാണെന്ന്. അതിന് ചെയ്യേണ്ടത് നമ്മുടെ ചൂടുള്ള കഞ്ഞിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. തിളച്ച് വരുന്ന കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ണൊന്നും നീറത്തുമില്ല, നമുക്ക് പെട്ടെന്ന് ഉള്ളി പൊളിച്ചെടുക്കാനും പറ്റും. പിന്നെ ചൂടോടെ തന്നെ ആരും കൈയിട്ട് പൊളിക്കാൻ നിൽക്കരുത്, ദേഹത്തൊലിയൊക്കെ പോയി വരുന്നുണ്ട്. ഈ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കണ്ണ് നീറത്തില്ല എന്നത് ഏറ്റവും വലിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അത് നമുക്കൊരു സന്തോഷമാണല്ലോ. നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ പാല് നല്ല തിളച്ച് എന്താ പറയുക, നമ്മൾ ചായക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷമുള്ള ബാക്കി പാലാണ്. അപ്പം ഞാൻ ഈ പാലിലേക്ക് കംഫോർട്ട് ഒഴിച്ചിട്ടുള്ളത് കിഡിലൻ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, ഇതേ നമ്മുടെ ഒരു അണ്ടാവിലോട്ട് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പാല് നന്നായിട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ പൊക്കി ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ പതഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ചു കൊടുക്കുക. പാലെന്ന് വെച്ചാൽ ഫുള്ള് പാല് വേണമെന്നില്ല, കുറച്ച് പാലിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടായാലും നമ്മൾ ഒഴിക്കുക. അതിലോട്ട് നമുക്ക് കംഫോർട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോഴില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെള്ള തുണിയൊക്കെ പശ മുക്കുന്നവരാണല്ലോ എല്ലാവരും തന്നെ. അപ്പം നമ്മൾ ഇന്ന് കഴുകിയെടുത്തിട്ടുള്ള ഒരു നല്ല കളർ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ പശ മുക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കംഫോർട്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ പാലും നമ്മുടെ കംഫോർട്ടും കൂടി ആയിട്ട് നമ്മളങ്ങ് മുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, നന്നായിട്ട് കാറ്റുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം എടുത്തിട്ട് ഒരു വെള്ളമുണ്ട് മുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കവർ മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും എടുക്കും. പിന്നെ നല്ലൊരു സ്മെല്ല് മാത്രമല്ല കേട്ടോ, നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഞാൻ ദേ വെള്ളമുണ്ട് മുക്കാൻ പോവാണ്. ദേ അടിപൊളിയായിട്ട് നമ്മൾ ഉണങ്ങിയ മുണ്ടാണ് കേട്ടോ എപ്പോഴും നല്ലത്. വെറുതെ നമ്മൾ വെയിലത്ത് കഴുകി ഉണക്കിയ മുണ്ട് അത് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ മുക്കുവാണ്. നല്ല അടിപൊളിയായിട്ട് മുങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ, സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, കളറ് നല്ലൊരു വൈറ്റ് കളറ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് വെയിലത്തേക്ക് ഇടണം. വെയിലത്തിട്ട് ഉണങ്ങി വരുമ്പോൾ നല്ല കുട്ടപ്പയായിട്ട് നല്ല തൂവെള്ള കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെയിലത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.